ഒരുപാട് വീടുകളിൽ വീടിന് അലങ്കാരമായി അക്വേറിയം കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നതും കാണാവുന്നതാണ്. അക്വേറിയം ഉണ്ടെങ്കിൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ട് നമ്മുടെ വീട് നിറയുമെന്നാണ് പറയുന്നത്. എന്നാൽ അക്വേറിയം വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കാനും പാടില്ല. അക്കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചൈനക്കാരുടെ വാസ്തുശാസ്ത്രമാണ് ഫെങ്ഷുയി. ഫെങ്ഷുയി പറയുന്നത് ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാനും അക്വേറിയത്തിന് സാധിക്കുമെന്നാണ്. ഫെങ്ഷുയി ശാസ്ത്രപ്രകാരം അക്വേറിയത്തിന് സമ്പത്തിൻ്റെ ഊർജം ആഗിരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ ദ്രുതചലനം വഴിയാണ് പോസിറ്റീവായ ഊർജം അക്വേറിയത്തിൽ ഉണ്ടാകുന്നത്. അതുമൂലം വീട്ടിൽ സമ്പത്ത് വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹത്തിൽ വന്നുകൂടുന്ന ദോഷങ്ങൾ ഒഴിവാക്കാനും കുടുംബാംഗങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാനും അക്വേറിയം സഹായിക്കുമെന്ന് ഫെങ്ഷുയി ശാസ്ത്രം പറയുന്നു. അക്വേറിയത്തിലെ മത്സ്യം ചാവുകയാണെങ്കിൽ വീട്ടിലെന്തോ ദോഷമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മത്സ്യം ചാവുന്നത് വഴി വീട്ടിലെ ദോഷം ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ അക്വേറിയം തോന്നുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കാനും പാടില്ല. അടുക്കള, ബെഡ്റൂം, കുളിമുറി എന്നിവിടങ്ങളിൽ അക്വേറിയം സ്ഥാപിക്കാൻ പാടില്ല. സ്വീകരണ മുറിയിൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഫെങ്ഷുയി വിശ്വാസപ്രകാരം 8 സ്വർണ്ണ മത്സ്യങ്ങളും ഒരു കറുത്ത മത്സ്യവും ചേർന്ന് 9 മത്സ്യങ്ങൾ വളർത്തുന്നുവെങ്കിൽ അത് ഉത്തമമെന്ന് കരുതുന്നു. ഒരു മത്സ്യം മരിക്കുകയാണെങ്കിൽ പകരം ഒരു മത്സ്യത്തിനെ കൂടെ ഇട്ട് 9 ആക്കണം. ധാരാളം ജലം ഉൾക്കൊള്ളുന്ന ഫിഷ് ടാങ്ക് കൂടുതൽ ഫലം നൽകുന്നു. ധനത്തിനായി അക്വേറിയം തെക്ക് കിഴക്ക് ദിക്കിലും ജോലി സംബന്ധമായ ഉയർച്ചയ്ക്കായി വടക്കുദിക്കിലും ആരോഗ്യത്തിനും കുടുംബസൗഖ്യത്തിനുമായി കിഴക്കുദിക്കിലും സ്ഥാപിക്കണം. ഓഫീസ്, സ്കൂൾ, തൊഴിൽ സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അക്വേറിയം സ്ഥാപിക്കുന്നത് വാസ്തുദോഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് വാസ്തു സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നു. കുടുംബ കലഹമുള്ള വീടാണെങ്കിൽ സ്വർണ്ണ മത്സ്യത്തെ വളർത്തിയാൽ അത് മാറുമെന്നും പറയപ്പെടുന്നു.